ബഹ്മാനി സദസ്സിന് വന്ദനം. ഞാൻ ആലിയ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മറ്റ് അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, ഇന്ന് 2022 ജനുവരി 26 നമ്മുടെ രാജ്യത്തിന്റെ 73rd റിപ്പബ്ലിക് ദിനം. ആദ്യം തന്നെ ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിരുന്നുവെങ്കിലും സ്വന്തമായി ഒരു ഭരണഘടന ഇന്ത്യക്ക് ആ സമയം ഉണ്ടായിരുന്നില്ല. രാജ്യത്തിന്റെ നടത്തിപ്പിനും നിയമ നിർമ്മാണങ്ങൾക്കുമൊക്കെയായി ഒരു ഭരണഘടന അത്യാവശ്യമായിരുന്നു. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു. ഇതിന്റെ ഓർമ്മയ്ക്കാണ് നാം റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നത്. ജനങ്ങൾ പരമാധികാരി ആകുന്നതാണ് റിപ്പബ്ലിക്. നമ്മുടെ ഭരണഘടന പ്രകാരം നമ്മുടെ ഭരണാധികാരിയെ നമുക്ക് വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കാം. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇന്ത്യ എന്ന മണ്ണിൽ പിറന്നു വീഴാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്ത്യയിലെ ഓരോ ജനവിഭാഗത്തെയും ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ സമര വിജയ ദിനമാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമെന്ന് എല്ലാവർക്കും അറിയാം. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനവും. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനകീയ ഭരണ സമ്പ്രദായം അച്ചടി മഷീ പുരൻ ഇന്ത്യയിൽ അവതരിപ്പിച്ച ദിനം. എഴുതി ഉണ്ടാക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ ഭരണഘടന നമ്മുടെ രാജ്യത്തിന് അങ്ങനെ സ്വന്തമാക്കുകയായിരുന്നു. എല്ലാ വർഷവും രാഷ്ട്രം സമുചിതമായി ആഘോഷിച്ചു വരുന്ന ഒന്നാണ് റിപ്പബ്ലിക് ദിനം. രാജ്യതലസ്ഥാനമായി ന്യൂഡൽഹിയിൽ വർണ്ണാഭമായ റാലിയോട് കൂടിയാണ് റിപ്പബ്ലിക് ദിനാഘോഷം നടക്കാറുള്ളത്. ഭാരതത്തിന്റെ ഐക്യവും അന്തസ്സും അഭിമാനവും ഈ റാലിയിൽ വിളംബരം ചെയ്യപ്പെടുന്നു. സൈനിക ശക്തി തെളിയിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി പ്രകടനങ്ങൾ ഈ റാലിയിൽ കാണാൻ കഴിയും. നമ്മൾ ആഘോഷിക്കുന്ന ഓരോ റിപ്പബ്ലിക് ദിനവും രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ കൂടുതൽ കൂടുതൽ ശക്തമാക്കാനും പരിപോഷിക്കുവാനും മുതുകുന്ന പ്രതിജ്ഞയും പുനഃസമർപ്പണവും പുതുക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് മറക്കരുത്. റിപ്പബ്ലിക് ദിനത്തിൽ ഏവരും ഊന്നി പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു ഉത്തരണിയുണ്ട്. അതിതാണ്, ഒരു ജനാധിപത്യവാദി തികച്ചും നിസ്വാർത്ഥനായിരിക്കണം. തന്റെയോ തന്റെ കക്ഷിയുടെയോ പേരിലല്ല, ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ മാത്രമേ അയാൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സ്വപ്നം കാണുവാൻ പോലുമോ പാടുള്ളൂ. 1947 ഓഗസ്റ്റ് 29 ഇന്ത്യ ഭരണഘടന നിർമ്മാണത്തിനുള്ള കരട് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ആയിരുന്നു ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് നേതൃത്വം കൊടുത്തത്. 141 ദിവസത്തിനുള്ളിൽ ഭരണഘടനയുടെ ആദ്യ രൂപം തയ്യാറായി. ഇന്ന് ലോകത്തിലുള്ളതിൽ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണ സമ്പ്രദായം നമ്മുടെ ഇന്ത്യയുടേതാണ്. എല്ലാ വെളിച്ചങ്ങളും ഇരുണ്ടു പോകുമ്പോൾ, എല്ലാ വഴികളും മടഞ്ഞു പോകുമ്പോൾ വഴി കാണിക്കാൻ വിളക്കായും വെളിച്ചമായും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ച മഹാത്മാക്കളെ നിങ്ങളെ സ്മരിക്കുന്നു എന്നും ഞങ്ങൾ. ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഞാൻ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന നാവികസേന, കരസേന, വ്യോമസേന എന്നിവർക്കും ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുന്നു. നമ്മൾ ഇന്ത്യക്കാർ ഒന്നായി നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് അത് വലിയൊരു ശക്തിയാണ്. അതിന് നമുക്ക് ഒന്നിക്കാം. ഞാൻ പഠിക്കുന്ന പെരുമ്പളം ഗവൺമെന്റ് നോർത്ത് LP സ്കൂളിനും എന്റെ സ്കൂൾ അച്ഛൻ ശ്രീമതി ലിൻസമ്മ ടീച്ചർ, എന്റെ ക്ലാസ് ടീച്ചർ നീരജ ടീച്ചർ, മറ്റ് അധ്യാപകർ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും എന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.